നിപയിൽ പുതിയ പോസിറ്റീവ് കേസുകളില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഈ ഘട്ടത്തിൽ രണ്ടാം തരംഗമില്ലെന്നും രോഗം നിയന്ത്രണ വിധേയമാകുന്നെന്ന് സൂചനയെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഈ മാസം 23 വരെ ഓൺലൈൻ ക്ലാസുകൾ മാത്രമായിരിക്കും. നിപ ബാധിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഉള്ളവരുടെ ചിലവ് ഏറ്റെടുക്കുന്നതിൽ തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാവും. കോഴിക്കോട് ജില്ലയിൽ 1192 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. ആരോഗ്യ പ്രവർത്തകയുൾപ്പെടെ 5 പേർ കൂടി ഐസൊലേഷനിലായി. 51 പരിശോധനാ ഫലങ്ങൾ കൂടി വരാനുമുണ്ട്. രണ്ടാം തരംഗത്തിന്റെ ആശങ്കകൾ ഈ ഘട്ടത്തിലില്ലെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ലഭിച്ച വിവരങ്ങൾ ഈ ഔട്ട്ബ്രേക്ക് ഒരു നിയന്ത്രണ വിധേയമാണ് എന്നുള്ള ഒരു സൂചനയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ നിന്നൊരു സെക്കൻഡറി വേവ് ഉണ്ടായിട്ടില്ല, സെക്കൻഡറി തലത്തിലേക്ക് അത് പോയിട്ടില്ല എന്നുള്ളത് ഇതുവരെ. ഇനിയും അതുണ്ടോ എന്നുള്ളത് നമുക്ക് ഇനിയും സാമ്പിളുകൾ പരിശോധിക്കുമ്പോഴാണ് അത് വ്യക്തമാകാൻ കഴിയുന്നത്. അതേസമയം ജില്ലയിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ്. സെപ്റ്റംബർ 23 വരെ ഓൺലൈൻ ക്ലാസുകൾ മാത്രം മതിയെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. കാലിക്കറ്റ് സർവകലാശാല സെപ്റ്റംബർ 18 മുതൽ 23 വരെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. കണ്ടെയ്ൻമെന്റ് സോണിലായതോടെ ബേപ്പൂർ മത്സ്യബന്ധന തുറമുഖം അടച്ചിടാനും നിർദ്ദേശം നൽകി. ബാലുശ്ശേരിയിൽ നിയന്ത്രണം ലംഘിച്ച സെലക്ഷൻ ട്രയൽസ് നടത്തിയതിൽ കേസെടുത്തു. സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ സന്ദേശം പ്രചരിപ്പിച്ചതിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ പരിശോധനയും തുടരുന്നു. ജനം, കോഴിക്കോട്.